നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീവിദ്യ. ജീനിയസ് ട്രെയിനേഴ്സ് നടത്തിയ സ്വാധ്യായ 33 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ആദ്യ ബാച്ചിലെ പാർട്ടിസിപ്പൻ്റായിരുന്നു ഞാൻ. ഇപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബാച്ചിലും ഞാൻ സെയിം കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തുടങ്ങിയത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ 33 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന പരിപാടി എന്നത് തന്നെയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഐ ഹാവ് എവർ അറ്റൻഡഡ്. അത്രയും ഒരു പ്രാധാന്യവും അതേപോലെ എനിക്ക് എന്നെ മാറ്റിയെടുത്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. അതിനകത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ സാധാരണ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത തന്നെ നമുക്ക് നമ്മളെ സ്വയം അനലൈസ് ചെയ്യാനുള്ള ഒരു സമയവും കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു അരമണിക്കൂർ മാക്സിമമാണ് നമുക്ക് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ 24 മണിക്കൂറിൽ മാറ്റിവെക്കേണ്ടത്. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ 24 മണിക്കൂറും നമ്മൾ അതിലേക്ക് അറിയാതെ ഇൻവോൾവ് ആവുന്നു. ഓരോ നിമിഷവും നമ്മൾ നമ്മളെ അനലൈസ് ചെയ്യുന്നു. നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ വാക്കുകൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, ഇതിൽ പോസിറ്റീവ് എത്രമാത്രം വരുന്നു, നെഗറ്റീവ് എത്രമാത്രം വരുന്നു, ഈ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി പോസിറ്റീവായിട്ട് മാറ്റുമ്പോൾ നമുക്ക് ചുറ്റും നമുക്ക് വരുന്ന മാറ്റം, നമുക്ക് മാറ്റം വരുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടെങ്ങനെ മാറുന്നു, അതേപോലെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതി, ഒരുപാട് ശീലങ്ങളെ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പം പലപ്പോഴും നമ്മൾ ഒരുപാട് വിചാരിക്കും, പല റെസൊല്യൂഷൻസ് എടുക്കും, ഞാൻ ഇന്ന് മുതൽക്ക് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ. ഇത് ഈ പറയുന്നതൊന്നും കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാതെ നമുക്ക് പോവുകയും ചെയ്യാറുണ്ട്. നോർമലി എല്ലാവർക്കും യൂഷ്വലി സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓരോരോ ശീലങ്ങളും പുതിയ പുതിയ ശീലങ്ങൾ കുറേ എണ്ണം കൊണ്ടുപോകാൻ പറ്റി, അത് അന്ന് മുതൽക്ക് ഇന്ന് വരെയും തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വളരെ അതിശയമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഞാനൊക്കെ ഫോളോ, അല്ല ഞാനൊക്കെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ഥലത്ത് താമസിക്കുന്നു. 5-8 മണിക്കൂർ യാത്ര ചെയ്തൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ യാത്രയും പിന്നെ ഫാമിലി ലൈഫ്, മറ്റെല്ലാ ഒഫീഷ്യൽ കാര്യങ്ങൾ ഒരുപാട്, ഇതിനിടയിലൂടെയൊക്കെ നമ്മളറിയാതെ അറിയാതെ നമ്മളിലെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതോടുകൂടി. അത് നമ്മുടെ വേൾഡ് ബെസ്റ്റ് സെല്ലറായ സീക്രട്ട് എന്ന ബുക്കിനെ ആധാരമാക്കി അത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതവുമായിട്ട്, എന്താ പറയുക, ജീവിതവുമായിട്ട് ചേർത്ത് ആ നമ്മുടെ ലൈഫിലേക്ക് അതിനെ മുഴുവനായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിലൂടെ വരുത്തുന്ന ഒരു മാറ്റമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ, 100% ആത്മാർത്ഥതയോടും നമ്മളതിൽ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അത് മാറ്റം ഉണ്ടായെന്ന് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പ്രോഗ്രാമിനിടയിൽ തന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്ന്, സത്യം പറഞ്ഞാൽ ഞാനതൊന്ന് മുടങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ എനിക്കതിനകത്ത് ഏറ്റവും അധികം അതിശയകരമായി തോന്നിയ ഒരു കാര്യം, ഞാനൊരു ബെഡ്റിഡനായി നിന്ന അവസ്ഥയിൽ എന്നെ അതിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ഓരോ ദിവസവും ഉണ്ടായ ആ റീഡിങ്ങിന് വേണ്ടിയും നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും ഒക്കെ. അപ്പോൾ ആ എൻ്റെ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ തന്നെ അത് ആക്ട് ചെയ്യുകയും വിത്തിൻ ഡേയ്സ് എനിക്കൊരു റിക്കവറി വരികയും അതിനുശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനും ഈവൻ സ്വിമ്മിങ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിലേക്ക് എന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അതേപോലെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറേ ഫിയർ ഉണ്ടായിരുന്നു, കുറേ ഇൻട്രോവേർട്ട് നേച്ചർ ഉണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ചില സമയങ്ങളിലെങ്കിലും അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് മാറി. ഇപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്ത് കാര്യം പറയുന്നതിനും എനിക്ക് തൻ്റെ അടുത്തോടു കൂടി പറയാനുള്ള, കാരണം പറഞ്ഞാൽ ഇത്രയേ വരാനുള്ളൂ. അത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് പറഞ്ഞാലും ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പറയാതിരുന്ന് കഴിഞ്ഞാലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ ഉള്ള ഒരുപാട് തിരിച്ചറിവുകൾ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്വയം എന്താണ്, ഇന്ന് വരെ ഉണ്ടായിരുന്ന ഞാൻ എന്താണ്, ഓരോ വർഷങ്ങളിലും ഞാൻ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ എന്നെ കടന്നു പോയിരുന്ന ചിന്തകൾ എന്താണ്, അതിൻ്റെ റിസൾട്ടായി ഉണ്ടായ ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണ്, നാളെ എൻ്റെ ചിന്തകളെ മാറുന്നത് അനുസരിച്ചിട്ട് എനിക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഈ മാറ്റങ്ങൾ നമ്മുടെ മുന്നിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. 33 ദിവസം, സാധാരണ 3 ദിവസമോ 4 ദിവസമോ ഉള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല.
പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ 33 days നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്താൽ ഒരു ഇന്നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്താൽ അത് ഫലത്തിലെത്തിക്കുന്നത് നമുക്ക് തന്നെ ഡെയിലി അത് ഫലത്തിലാവുന്നത് നമുക്കറിയാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസം വരും, നന്നായി വിശ്വാസം വരും. പിന്നെ അതേപോലെ നമുക്ക് ഏതൊരു വസ്തു എടുത്താലും അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന അവസ്ഥ, അതായത് കൃതജ്ഞതയോടുകൂടി എന്തിനേയും സമീപിക്കാനും ഓർക്കാനും സാധിക്കുന്നു. ആരോടും വ്യക്തിപരമായ വിരോധമോ അല്ലെങ്കിൽ മോശമായി ഒരാളെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല. ഇപ്പോൾ എല്ലാവരും നല്ലതായിട്ട് തന്നെ കാണാൻ പറ്റുന്നു. അതൊക്കെ നമുക്ക് കുറയ്ക്കുക, സ്ട്രെസ് ലെവല് നമ്മളുടെ ഒരുപാട് റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്നില്ല എന്ന് തന്നെ പറയാം, അത്രയും സ്ട്രെസ് ഇല്ല. അതേപോലെ നമുക്ക് വരുന്ന മാറ്റങ്ങൾ, നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോടും മോശമായി ഇപ്പോൾ ആരും പെരുമാറുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒഫീഷ്യലി ഉള്ള കാര്യങ്ങൾക്കാണെങ്കിലും പിന്നെ മല പോലെ വന്നത് അല്ല, എന്താ പറയുക, അങ്ങനെ പറയുമല്ലോ ഇനി പോലെ പോയി എന്നൊക്കെ പറയുന്നത് പോലെ എക്സ്പെക്ട് ചെയ്യുന്നതൊരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും അതൊക്കെ വളരെ ലൈറ്റായിട്ട് നമ്മുടെ മുന്നിലൂടെ അങ്ങനെ പോകുന്നു എന്നുള്ളത് ഇപ്പം അനുഭവിച്ചറിയാൻ പറ്റുന്നു. അതുപോലെ നല്ല നല്ല ശീലങ്ങൾ, എഴുത്ത്, വായന, അങ്ങനെയുള്ളത്, പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് ചെയ്യുന്നതിലെ പ്രാധാന്യം, അത് നമ്മൾ എഴുതണം. ഓരോന്നും എഴുതി വെച്ച് തന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ്, അല്ലാതെ ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിലൂടെ പോയിട്ട് കാര്യമില്ല. ഓരോന്നും നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അത് എഴുതി വയ്ക്കലേ. അതേപോലെ നല്ല വായനാശീലങ്ങളുണ്ടായി, ഈ ശീലങ്ങളൊന്നും മാറിയില്ല. അതേപോലെ നല്ല മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ നല്ല നല്ല മൈൻഡ് പ്രോഗ്രാം, നമ്മുടെ ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കുന്നുണ്ട്, ഡെയിലി ലൈഫ് പ്രോഗ്രാം ചെയ്തെടുക്കുന്നുണ്ട്. ഇൻ ടോട്ടൽ എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു. എനിക്ക് വന്ന മാറ്റങ്ങൾ മറ്റുള്ളവരും പെർസീവ് ചെയ്യുകയും അവർ നമ്മളോട് പറയുകയും ചെയ്യുമ്പോഴാണ് ശരി ഞാനും ഞാൻ മാറിയെന്ന്, അതായത് അത് എവിഡൻ്റാണ്, ചുറ്റുപാടും എവിഡൻ്റാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രയോജനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നും ഇതിനകത്ത് മോശം എന്ന് പറയാനില്ല. അതേപോലെ ട്രെയിനേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഡെയിലി നമ്മളുടെ ഓരോ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ്, അതേപോലെ പിന്നെ എന്ത് തരം സംശയം ചോദിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം ഉത്തരമുണ്ടാവും. ഏറ്റവും സപ്പോർട്ട്, ഇപ്പം ട്രെയിനേഴ്സിൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അതിപ്പോഴും തുടർന്ന് ഇന്ന് വരെയും ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് അതിലൂടെ ഉണ്ടായ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന്, അല്ലെങ്കിൽ വേൾഡ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സന്തോഷം മാത്രമേ നമുക്ക് തോന്നുള്ളൂ, സന്തോഷം മാത്രമേ കാണുന്നുള്ളൂ ഈ ലോകം. അതുപോലെ ജീവിതം വളരെ സിമ്പിളാണെന്നും കൂടെ തോന്നി. പണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദുരിതമാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ പെർസീവ് ചെയ്തിരുന്നിടത്തു നിന്നും ജീവിതം വളരെ ലൈറ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ ഒന്ന് മാറ്റിപ്പണിത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ, എന്തും കിട്ടാൻ സാധിക്കും. ഒന്നും കിട്ടുന്നതിന് തടസ്സമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പ്രയോജനം തന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു ഇത്. പിന്നെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു. അതിന് ജീനിയസ് ട്രെയിനേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാവരും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഈ ലോകം മുഴുവനും ഇതറിയണം. ഒരുപാട് പേര് ബുക്കൊക്കെ വായിക്കുന്നുണ്ട്, അറിയാം. ഞാനും പണ്ട് മുതൽക്ക് എൻ്റെ കയ്യിൽ 3 ബുക്കാണുള്ളത് സീക്രട്ടിൻ്റെ തന്നെ, എന്നാലതെല്ലാം ഞാൻ കംപ്ലീറ്റ് ഒന്നും വായിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം ഞാൻ വായിച്ചു, വായിച്ചപ്പോഴാണ് ഒരുപാട് ഇത്രയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ ഇതിനെ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. എന്നാലും നമ്മളിൽ വരുന്ന മാറ്റം നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. വളരെ മനോഹരമായി ജീവിക്കാൻ സാധിക്കുന്നു, വളരെ മനോഹരമായിട്ട് ലോകത്തെ കാണാൻ സാധിക്കുന്നു, എല്ലാ ആൾക്കാരെയും വളരെ നന്ദിയോടെ സ്മരിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ആരോടും ദേഷ്യമില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, സന്തോഷം, വളരെ സന്തോഷം. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.